ഹായ് ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. ഞങ്ങൾ ഇനി കുറച്ചു കാലം ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഇത് ഞങ്ങളുടെ ഫ്ലാറ്റാണ്. ഇവിടെ സിഡ്നിയിലാണ്. സിഡ്നി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും താമസിക്കുന്ന സിറ്റിയുടെ പേര് പരാമട്ട എന്നാണ്. സിഡ്നിന്ന് ഒരു 20 മിനിറ്റ് മാറിയിട്ട് വെസ്റ്റേൺ സിഡ്നിയാണിത്. അപ്പോൾ അവിടെ ഞങ്ങളൊരു ഫ്ലാറ്റ് എടുത്തു. അപ്പോൾ ഞങ്ങളുടെ 42nd floor. അപ്പോൾ ആ ഫ്ലോറിൽ നിന്നുള്ളൊരു വ്യൂയിൽ നിന്ന് ഞാൻ തുടങ്ങാമെന്ന് വെച്ചു. അപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ സിറ്റിയുടെ മൊത്തം ഒരു അടിപൊളി വ്യൂ കാണാം. ഞങ്ങളിവിടെ എത്തിയിട്ട് ഏകദേശം ഇപ്പോൾ 1.5 ആഴ്ചയായി. ഇവിടെ ഇങ്ങനെ സെറ്റിൽ ചെയ്യാനുള്ളൊരു ടൈം എടുക്കുമായിരുന്നു. എല്ലാം പുതിയതാണല്ലോ, പുതിയ രാജ്യം, പുതിയ സ്ഥലം. അപ്പോൾ എല്ലാം ഇങ്ങനെ സെറ്റിൽ ചെയ്ത് എല്ലാം മനസ്സിലാക്കി ഒക്കെ വരുമായിരുന്നു. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര ഒരു ചേഞ്ചായിരുന്നു. എന്താ പറയുക, ചൂട്. ഇന്നലെയൊക്കെ ഇവിടെ 37 ഡിഗ്രി ആയിരുന്നു വന്നത്. അപ്പോൾ അത്രയും ചൂടുണ്ട്. പിന്നെ ഇവിടുത്തെ പറയേണ്ടതാണ് ഒരു സ്കൈയുടെ ഒരു ഭംഗി. നല്ല ക്ലിയർ സ്കൈ, നല്ല ക്ലിയർ ബ്ലൂ സ്കൈ. അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റിങ്ങും ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയ ഒരു ലൈറ്റിങ്ങുള്ളൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ. പിന്നെ പറയേണ്ടതാണ്, ഇവിടുത്തെ ചൂട് പറഞ്ഞപ്പോഴാണ് ഓർക്കണേ, ചൂട് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത് UV ഇൻഡെക്സ് എന്ന് പറഞ്ഞത്. ഞാൻ ഇതുവരെ വെദറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഒരിക്കലും നോക്കാത്തൊരു കാര്യമായിരുന്നു UV ഇൻഡെക്സ്. ഇവിടെ എത്തിയപ്പോഴാണ് അത് പെട്ടെന്നൊരു ഭയങ്കര ഹൈ കൺസേൺ ആയി മാറിയത്. കാരണം ഇവിടെ UV ഇൻഡെക്സ് ഭയങ്കര UV എക്സ്പോഷർ കൂടുതലാണെന്ന്. ഇവിടെ ഓസോൺ ലെയർ കുറച്ചൊക്കെ തിൻ ചെയ്ത ഭാഗം അത്ര ഓസ്ട്രേലിയ. അപ്പോൾ അതുകൊണ്ട് തന്നെ UV ഇൻഡെക്സ് 11-12 ഒക്കെയാണ് ഇപ്പോൾ ഉച്ച സമയത്ത് ഇവിടെ വരുന്ന UV ഇൻഡെക്സ്. അപ്പോൾ UV ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം, ഈ അൾട്രാവയലറ്റ് എക്സ്പോഷർ. അത് നമ്മുടെ നാട്ടിലൊക്കെ 3 വരെയാണ് വരിക അത്രേ. 3-ന് മേലെ വരുന്ന വാല്യൂ ഭയങ്കര പൊട്ടയാണ് സ്കിന്നിന്. അതുകൊണ്ട് തന്നെ സ്കിന്നിൻ്റെ കുറേ അസുഖങ്ങൾ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ സണ്ണിൽ പുറത്ത് പോകുക, പ്രത്യേകിച്ച് രാവിലെ 10 മണിക്കും ഉച്ചയ്ക്ക് 2 മണിക്കും ഇടയിൽ പുറത്ത് പോവുകയാണെങ്കിൽ സൺസ്ക്രീൻ ഇടണം, സൺഗ്ലാസസ് ഉപയോഗിക്കണം, ഹാറ്റ് വയ്ക്കണം. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു ജനറൽ ഇൻസ്ട്രക്ഷൻസ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇവിടെ പരാമട്ടയിൽ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തുള്ള സ്ട്രീറ്റിൽ കൂടെ ഒക്കെ ഒന്ന് നടക്കുക, ഏതെങ്കിലും ഒരു ലഞ്ച് ഒരു ഡിഫറെൻ്റായിട്ട് ട്രൈ ചെയ്യുക. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു ലക്ഷ്യം. ഞാനിപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ട്രീറ്റിനെ ചർച്ച് സ്ട്രീറ്റ് എന്നാണ് പറയുക. ഞങ്ങളുടെ ഫ്ലാറ്റിന് നേരെ ഇറങ്ങി താഴെയുള്ള സ്ട്രീറ്റ്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ 2 സൈഡിലും ഫുള്ള് ഹോട്ടൽസാണ്. ഫുള്ള് ഇങ്ങനെ ഹോട്ടൽസ് എന്ന് വെച്ചാൽ ഡെസേർട്ട്സും കഫേസും പിന്നെ കുറേ ടൈപ്പിലുള്ള ക്യുസീൻസ് ഉള്ള റെസ്റ്റോറൻറ്റുകൾ. ഞങ്ങൾ UKയിൽ ഞങ്ങൾ താമസിച്ച സ്ഥലത്തെന്ന് പറഞ്ഞാൽ മലയാളികൾ പോട്ടെ, ഇന്ത്യക്കാരെ കാണാൻ തന്നെ ഭയങ്കര ഒത്തിരി ആൾക്കാരെ കാണുള്ളായിരുന്നു. പക്ഷെ ഇവിടെ അതുപോലെയല്ല. ഇവിടെ നമുക്ക് ചറ പറ ഇന്ത്യക്കാരെയും എസ്പെഷ്യലി മലയാളികളെയും ഇഷ്ടം പോലെ റോഡിൽ കാണാം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഗുഡ്സ് കിട്ടുന്ന ഷോപ്സും ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സും ഒക്കെ എല്ലായിടത്തും ഉണ്ട്. പരാമട്ട സിറ്റി സെൻറ്ററിൽ ഈ ഈ ഷോപ്പിങ്ങിൻ്റെയും ഈ ഈറ്റ് ഹൗസിൻ്റെ ഒക്കെ നടുക്കിൽ ഒരു പാർക്ക് പോലത്തെ ഒരു ചെറിയ സ്ഥലമുണ്ട്, ഈ ഇങ്ങനെ വാട്ടർ ഫൗണ്ടനും ഒക്കെ ആയിട്ട്. അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ ഇരിപ്പായി. എളുപ്പമല്ല നടക്കാം, ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുഴഞ്ഞു പോവും അതുപോലത്തെ ചൂട്. അതുകൊണ്ട് വയ്യ, ശരിക്കും വയ്യ. ഇവിടെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നോക്കുമ്പോൾ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാരേക്കാൾ കൂടുതൽ നമ്മൾ കാണുക ചൈനക്കാരെയാണ്. ഇവിടെ കുറേ ചൈനീസ് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ ഭയങ്കര സ്ട്രോങ്ങാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ ദിവസം IE ബുക്സ് ഒക്കെ എടുക്കാൻ വേണ്ടി ലൈബ്രറിയിൽ പോയിരുന്നു. അപ്പോൾ ലൈബ്രറിയിൽ ഇംഗ്ലീഷ് സെഷനുകൾ, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് സെഷനുകൾക്ക് പുറമെ മാൻഡറിൻ, ചൈനീസ് ഭാഷയിലെ മാൻഡറിൻ എന്നാണ് പറയാം.
അപ്പൊ മാൻഡറിൻ ഭാഷയിലുള്ള സെഷനുകളും കുട്ടികൾക്ക് വേണ്ടി ഇവിടെ നടക്കുന്നുണ്ട്. അത്രയും ബിഗ് ചൈനീസ് പോപ്പുലേഷൻ ഉണ്ട് ഇവിടെ. ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്നൊക്കെ ഞാൻ കുറെ കേട്ടിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് അത് എവിടെയാ എന്താണെന്നൊന്നും ചിന്തിക്കാൻ ഞാൻ ടൈം എടുത്തിട്ടില്ല. പക്ഷെ ഞാനിപ്പം ഇങ്ങോട്ട് വന്നപ്പോഴാണ് ഞാനിങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോഴാണ് മനസ്സിലായത് ഗ്ലോബിൻ്റെ ആക്ച്വലി നമ്മൾ ഇന്ത്യക്ക് ഇവിടെയാണെങ്കിൽ ഇപ്പുറത്താണ് അത് കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ സീസൺസ് നോക്കുമ്പോൾ നേരെ ഓപ്പോസിറ്റാണ്. നമ്മുടെ ഇടയ്ക്ക് ഡിസംബർ ജനുവരി ഫെബ്രുവരി എന്നൊക്കെ പറയുന്നത് വിൻ്റർ ആണെങ്കിൽ ഇവിടെ അത് സമ്മറാണ്, നേരെ ഓപ്പോസിറ്റ് സീസൺ. അതുപോലെ തന്നെ ഇവിടെ വിൻ്റർ വരുന്നത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പൊ അതാണ് ഓസ്ട്രേലിയയുടെ ഒരു എന്താ പറയാ, അവിടെയാണ് അത് പോയി കിടക്കണത്. പിന്നെ ഓസ്ട്രേലിയ എന്ന് പറഞ്ഞാൽ വലിയൊരു കൺട്രിയാ, ഇത് ഇത്രയും ഉണ്ടെന്ന് ഓർത്തോ. പക്ഷെ നമ്മൾ കേട്ടിട്ടുള്ളത് ഒരു ബ്രിസ്ബെയിൻ, ഒരു സിഡ്നി, ഒരു മെൽബൺ, അതിങ്ങനെ കോസ്റ്റൽ ഏരിയാസ്. പിന്നെ ഇപ്പുറത്തൊരു പേർത്ത്, ഇത്രയും സ്ഥലങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളൂ. പിന്നെ എനിക്ക് അറിയാത്തൊരു കാര്യമായിരുന്നു, ഓസ്ട്രേലിയയുടെ ഈ നടുക്ക് ഭാഗം, ഈ ഒരു കൺട്രിയുടെ നടുക്കിന് മുഴുവൻ മരുഭൂമിയാണെന്നുള്ളത് ഞാൻ ഇപ്പം മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഇപ്പം നിങ്ങൾ കണ്ട വെസ്റ്റ്ഫീൽഡ് എന്ന് പറഞ്ഞത് ഒരു മോളാണ്, ഒരു ചെയിൻ ഓഫ് മോൾസ്, അവരെ ഒരു ബിഗ് ചെയിനാണ്. എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലത്തെ ഒരുമാതിരിപ്പെട്ട എല്ലാ ബിഗ് സിറ്റികളിലും ആ മോളുണ്ടാവും. വലിയ മോളെന്ന് പറഞ്ഞാൽ ലിറ്ററലി അത് ഭയങ്കര വലുതാണ്, ഒരു മൂന്നാല് സൂപ്പർ മാർക്കറ്റും ഒരു കുന്നാരം കടകളും, അത്രയും വലിയ മോളാണ്. ഈ അവിടെ കാണുന്നതാണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. നല്ല അടിപൊളി വെയിൽ, ഞങ്ങളിങ്ങനെ വാടിക്കൊരഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയും ഈ വെയിലത്ത് നടക്കാൻ വയ്യ. അതുകൊണ്ട് ഇനി ഞങ്ങൾ നല്ലൊരു റെസ്റ്റോറൻ്റ് നോക്കി കയറാൻ പോവാണ്. കുറേ സ്ഥലത്തൊക്കെ പോകണമെന്ന് വെച്ച്, സ്ഥലം എന്ന് വെച്ചാൽ കുറേ നടക്കണം എന്നൊക്കെ വെച്ച് ഇറങ്ങിയതാണ്. പക്ഷെ വെയിൽ കാരണം ഭയങ്കര ടയേർഡായി, ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങി ഇച്ചിരി കൂടെ നടന്നപ്പോഴത്തേക്കും വയ്യ ആയിക്കൊക്കെ ഇങ്ങനെ തളർന്നു. അപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. എന്നിട്ട് വിചാരിച്ച് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ട് ഈവനിങ് പിന്നെ ഇറങ്ങാമെന്ന്. എന്നിട്ട് ഉറങ്ങിയിപ്പോൾ എണീറ്റ് കഴിഞ്ഞപ്പോഴും ആരോഗ്യമില്ല. പ്ലസ് ഇവിടെ സമ്മറായതുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ ഡേ ലോങ്ങറാണ്, അതായത് ഇവിടെ സൺസെറ്റ് ആവണമെങ്കിൽ 8 മണിക്ക് കഴിയും, 8 മണി കഴിഞ്ഞിട്ടാണ് സൺസെറ്റ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ 6 മണി കഴിഞ്ഞു, എന്നിട്ട് നല്ല വെയിലാണ്. അപ്പോൾ ഇനിയും പുറത്തിറങ്ങാനൊരു മൂഡ് തോന്നുന്നില്ല. അതുകൊണ്ട് മിക്കവാറും ഞങ്ങൾ ഇന്നിവിടെ ഇരുന്ന് തന്നെ തീർക്കും. അപ്പോൾ അതാണ് ഇന്നത്തെ ദിവസം. പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു അടിപൊളി വീക്കെൻഡ് ആശംസിക്കുന്നു. ആൻഡ് ഓൾ ഓഫ് യു സ്റ്റേ ബ്ലെസ്ഡ്.